മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അപമാനിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. സ്വാതന്ത്ര്യദിനത്തിൽ കടുത്ത ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സോണിയാഗാന്ധി എത്തിയത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ നീങ്ങുന്നതെന്നും സോണിയ പറഞ്ഞു. സ്വാതന്ത്ര്യസമരകാലത്ത് ഇന്ത്യൻ സേനാനികൾ ചെയ്ത ത്യാഗത്തെ കുറച്ചു കാണിക്കുകയാണ് സർക്കാർ. ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയുമാണിവർ. ആത്മപ്രശംസ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഗാന്ധിജി, നെഹ്റു, ആസാദ്, പട്ടേൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെ അപമാനിക്കാനുള്ള എല്ലാ നീക്കത്തെയും കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ 75 വർഷം സർവ്വമേഖലകളിലും പുരോഗതി പ്രാപിക്കാൻ രാജ്യത്തിന് സാധിച്ചു. സ്വാതന്ത്ര്യവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് രീതിയാണ് ദക്ഷിണാശാലികളായ നേതാക്കൾ സമ്മാനിച്ചത്. ശക്തമായ ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും അവർ നമുക്ക് നൽകി. വൈവിധ്യമാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും സോണിയ കൂട്ടിച്ചേർത്തു. അതേസമയം ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുടുംബവാഴ്ച രാഷ്ട്രീയം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ബാപ്പുജി, നെഹ്റു, നേതാജി, സുഭാഷ് ചന്ദ്രബോസ്, ബാബാ സാഹിബ് അംബേദ്കർ, സവർക്കർ എന്നിവരോട് നാം കടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരായിരുന്നു അവർ. 2047 ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും 5 കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ മോദി അഭ്യർത്ഥിച്ചു. അടുത്ത 25 വർഷത്തിനകം ഇന്ത്യ വികസിത രാജ്യമാക്കേണ്ടതുണ്ടെന്നും മോദി പറഞ്ഞു. കൊളോണിയൻ മുൻധാരണകൾ ജനങ്ങൾ മാറ്റിവെക്കണമെന്നും അടിമത്ത മനോഭാവം ഇല്ലാതാക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പൈതൃകത്തിൽ അഭിമാനമുള്ളവരാകണം ഓരോ ഇന്ത്യക്കാരനും. രാജ്യത്തിന്റെ ഉന്നമനത്തിന് എല്ലാ ഇന്ത്യക്കാരും ഐക്യത്തോടെ പ്രവർത്തിക്കണം. ഇന്ത്യയുടെ പുരോഗതിയുടെ മൂലക്കല്ല് സമത്വമാണ്. പൗരന്മാരുടെ കർത്തവ്യബോധം പ്രധാനമാണ്. വൈദ്യുതിയും വെള്ളവും സംരക്ഷിക്കപ്പെടണം. ഇക്കാര്യം ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും. അതേസമയം രാജ്യത്തിന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രംഗത്തെത്തി. ലോകത്തിനു മുന്നിൽ പുതിയ ഇന്ത്യ ഉയർന്നു വരികയാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സ്വാതന്ത്ര്യദിന ആഘോഷം കണക്കിലെടുത്ത് കേരളത്തിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി സേനാവിഭാഗങ്ങളെ അഭിവാദ്യം ചെയ്തു. Thank you.